വെൽക്കം ബാക്ക് ടു റസിയാസ് കേക്ക് ആർട്ട്. അപ്പം ഇന്ന് ഞാൻ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇന്ന് നമുക്ക് ബട്ടർ സ്കോച്ച് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫില്ലിങ്ങിന് കൊടുക്കാൻ പ്രലൈൻ തയ്യാറാക്കിയെടുക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് പ്രലൈൻ തയ്യാറാക്കിയെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ഷുഗറും അരക്കപ്പ് നട്ട്സും പിന്നെ 3 ടേബിൾ സ്പൂൺ ബട്ടറുമാണ് എടുത്തിരിക്കുന്നത്. നട്ട്സിൽ ഞാൻ കാഷ്യു ആൽമണ്ടും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പീനട്ടോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഷുഗറും നട്ട്സും സെയിം മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത്. ആദ്യം ഈ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല നൈസായിട്ട് പൊടിക്കരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ട ഈ ഒരു പരുവത്തിൽ ഇനി നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യാം. അരക്കപ്പാണ് ഷുഗർ എടുത്തിരിക്കുന്നത്, അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഷുഗർ നന്നായി കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നട്ട്സ് ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ നട്ട്സ് അതിൽ കുറച്ച് നേരം ഒരു മിനിറ്റ് 2 മിനിറ്റോളം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. ഒരുപാട് ഫ്ലെയിം ഇടരുത്, തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം അതിൽ കിടന്നിട്ട് ഒന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതൊരു ബട്ടർ പേപ്പറിൽ ഒഴിച്ച് തണുക്കാൻ വെക്കണം. അത് ചൂടാറും തോറും അത് നല്ല തിക്കായിട്ട് വരും. നമുക്കതിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റിയ ഒരു കപ്പലണ്ടി മിഠായിയൊക്കെ കഴിക്കണ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. നമുക്ക് ഇതേപോലെ തന്നെ കപ്പലണ്ടി വെച്ചിട്ട് കപ്പലണ്ടി മിഠായി തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ പൊട്ടിച്ചെടുക്കാനുള്ള പരുവത്തിൽ കിട്ടും. ഇനി അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നതാണ് നമ്മൾ ഈ പ്രലൈൻ എന്ന് പറയുന്നത്. ഇതാണ് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഫില്ലിങ്ങിൽ കൊടുക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം നൈസായി പൊടിക്കരുത്, ചെറുതായിട്ട് കടിക്കാനുള്ള പരുവൊക്കെ വേണം. അപ്പം ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രലൈൻ റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ നമുക്ക് കുറേ നാളെടുത്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി കേക്ക് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് മൈദ എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ വടിച്ചെടുക്കണം. മൈദ എടുത്തിട്ട് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് വടിച്ചെടുക്കണം. അതേപോലെ തന്നെയാണ് ബേക്കിംഗ് പൗഡറും കണ്ടോ. ഇതേപോലെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും. ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. അത് ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ 1/2 കപ്പ് മിൽക്കും 1/2 കപ്പ് ഓയിലും അത് രണ്ടും കൂടി ഒന്നാക്കിയിട്ട് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ നമ്മൾ അരിച്ച് വെച്ച മൈദയിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അവിടെ വയ്ക്കാം. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്യാതെയാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്യണം എന്തിനാന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്യാതെ നമുക്ക് നല്ല സ്പോഞ്ച് കേക്ക് കിട്ടും, ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസും 1/2 ടീസ്പൂൺ വാനില എസെൻസും ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ 1/4 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കേട്ടോ, ഈ ഒരു പരുവത്തിൽ എഗ്ഗും ഷുഗറും കൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി പതഞ്ഞു വരണം കേട്ടോ. ഇപ്പം നമ്മുടെ എഗ്ഗ് നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. മൈദ അരിക്കണം. ഇതിലേക്ക് ഡയറക്റ്റ് ഞാൻ ഇട്ടിട്ടാണ് അരിച്ചു കൊടുക്കുന്നത്. അരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഒരു ഓയിലും
മിൽക്കിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് മൈദയും പിന്നെ ഈ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ട് നമ്മുടെ ബാറ്റർ റെഡി ആക്കി എടുക്കാം. ഇനി സെക്കൻഡ് പാർട്ട് മൈദയും ആഡ് ചെയ്യാം. അങ്ങനെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നു എന്തിനാണ് എഗ്ഗ് സെപ്പറേറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്യാതെയും നമുക്ക് നല്ല സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കാം, പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അപ്പം അതെന്താന്നുള്ളത് ഞാനും ബേക്കായി വന്നതിന് ശേഷം പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാനിൽ ബേക്ക് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ, അതായത് 3 ഇഞ്ച് ഹൈറ്റ് ഉള്ള 2 6-ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ 7 ഇഞ്ചിൻ്റെ 3 ഇഞ്ച് ഹൈറ്റ് ഉള്ള പാനാണെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരൊറ്റ പാനിൽ ബേക്ക് ചെയ്യാം. പിന്നെ 8 ഇഞ്ചിൻ്റെ ഒരൊറ്റ പാനിൽ ബേക്ക് ചെയ്യാം. ഇനി 6 ഇഞ്ചിൻ്റെ ഒരു പാൻ ഉള്ളൂന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഹൈറ്റ് വരുത്തിയിട്ട് അതിലും നമുക്ക് ഒരൊറ്റ പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ബേക്കായി കിട്ടും. ഇതേപോലെ നമ്മൾ 2 പാനിൽ ബാറ്റർ ഒഴിച്ച് ബേക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ബേക്ക് ആവും തോറാണ് കേക്കിന് സോഫ്റ്റ് കൂടുക. ഇത് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓവനിൽ 170 ഡിഗ്രിയിൽ ഞാൻ 25 മിനിറ്റ് ആണ് ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഓവൻ്റെ ആ ഒരു ഇതനുസരിച്ച് നിങ്ങളും ടൈം സെറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്യുക. ഇപ്പം കണ്ടോ 25 മിനിറ്റ് ആകുമ്പോഴേക്കും ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ഡിഫറൻസ് ഞാൻ പറയാം. എഗ്ഗ് സെപ്പറേറ്റ് ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് ഈ ഒരു കേക്ക് 3 ലെയറാക്കാൻ കിട്ടുമായിരുന്നു ഒരെണ്ണത്തിൽ നിന്ന്. ഇതിപ്പോൾ ഈ ഒരെണ്ണത്തിൽ നിന്ന് 2 ലെയറാണ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ആ ഒരു ഡിഫറൻസ്. ഈ ഒരു കേക്ക് 4 ലെയറായിട്ടാണ് ഐസിങ് ചെയ്യുക. അതിപ്പോൾ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ 6 ലെയർ കിട്ടുമായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്യുന്നത് എഗ്ഗ് ബാറ്റർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറേ പേര് ചോദിക്കും എന്തിനാണ് എഗ്ഗ് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്ന്. ഇനി നമുക്കിത് എങ്ങനെയാണ് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്യുന്നത് നോക്കാം. കണ്ടോ, കത്തിയുടെ ആ ലെവൽ മാറരുത്. നമ്മൾ കൈ വെച്ചിട്ട് ആ ടേൺ ടേബിൾ ഇങ്ങനെ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ ടെക്സ്ചറ്, നമ്മൾ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ട് നല്ല സോഫ്റ്റ് ഉള്ള കേക്ക് കിട്ടില്ല എന്നൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് എഗ്ഗ് സെപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കിട്ടുന്നത്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ടെക്സ്ചർ തന്നെയാണ്. അപ്പം ഞാനിവിടെ 4 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഐസിങ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് കാണിക്കാം. ഞാനിവിടെ സോസ് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചതാണ്. അപ്പം അത് നല്ല തിക്കാണ്. ഫ്രിഡ്ജിൽ നിന്നെടുക്കുമ്പോൾ നല്ല തിക്കായിരുന്നു. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നപ്പോഴാണ് കുറച്ചൊന്ന് ലൂസ് ആയത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ടോട്ടൽ വേണ്ടത്. അതിലത്തെ ഹാഫാണ് ഫില്ലിങ്ങിന് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ആ വിപ്പിംഗ് ക്രീമിലോട്ട് ഈ ബട്ടർ സ്കോച്ചിൽ നിന്ന് 1-2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് കേട്ടോ, ഫ്ലേവർ എന്തോരം വേണമെന്നുള്ളതിനനുസരിച്ച് ഈ ഒരു ബട്ടർ സ്കോച്ച്, നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ച്. അതുകൊണ്ടാണ് കേക്ക് ബാറ്റർ എസൻസ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ആവശ്യമുണ്ട് ബട്ടർ സ്കോച്ചിൻ്റെ. അതുകൊണ്ടാണ് ഞാനത് മെൽറ്റ് ചെയ്യാതിരുന്നത്, വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് വിപ്പിംഗ് ക്രീമിൽ ഒരു കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക് കേക്കിന്. നമ്മൾ ആഡ് ചെയ്യുന്തോറും അതിനനുസരിച്ച് ആ കളർ ഡിഫറൻസ് വരും. ഇപ്പം ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പിലോട്ടും ഞാൻ കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ ഈ ഒരു സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഫ്ലേവർ കിട്ടും. ഇനി ഞാൻ അതിലോട്ട് കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഓപ്ഷണലാണ്. അതുപോലെ ഈ ഒരു ബട്ടർ സ്കോച്ച് ഇതിൽ ആഡ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് കുറച്ചുകൂടി ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ആഡ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്. എന്നാലും ഞാൻ ചെയ്യാറുള്ള ആ ഒരു രീതി വെച്ചിട്ട് ഞാൻ ചെയ്ത് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ എസൻസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കേക്കിന് തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ. ഇനി നമുക്ക് ഫില്ലിംഗ് തുടങ്ങാം.
ഓരോ ലെയറും വെച്ചിട്ട് ഈ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ. 1 കപ്പ് വാട്ടറും 1/2 കപ്പ് ഷുഗറും ഒന്ന് നന്നായി തിളപ്പിച്ചെടുത്താൽ മതി. ഷുഗറിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് എത്ര വേണമെങ്കിലും കുറയ്ക്കാം കേട്ടോ. ഒരുപാട് ഷുഗർ, പിന്നെ ബട്ടർ സ്കോച്ചില് ഒരുപാട് ഷുഗർ ആഡ് ചെയ്യാതിരിക്കാൻ നല്ലത്. കാരണം നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ളതാണല്ലോ ഈ ഐറ്റംസ് എല്ലാം, അപ്പോൾ അതിൽ ഷുഗർ വരും. അപ്പോൾ നമ്മൾ കേക്ക് ബാറ്ററിലും ഷുഗർ കുറയ്ക്കാം, ഷുഗർ സിറപ്പിലും ഷുഗർ കുറയ്ക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ക്രീമും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ ക്രീം ആഡ് ചെയ്യേണ്ടതൊക്കെ. എത്ര തിക്നെസ് വേണമെന്നൊക്കെ നമ്മളാണ് ആ ഒരു കാൽക്കുലേഷൻ വെക്കേണ്ടത്. അതിൻ്റെ മുകളിൽ ബട്ടർ സ്കോച്ച് സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. സോസ് ഒന്ന് ചെറുതായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ആ പ്രലൈൻ നന്നായി ഇട്ട് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ലെയർ വെച്ചിട്ട് സെയിം പ്രൊസീജർ ചെയ്യാം. അങ്ങനെ എല്ലാ ലെയറും ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ എല്ലാ ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോട്ടും കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണിത്. ഫസ്റ്റ് കോട്ട് അല്ലെങ്കിൽ ക്രം കോട്ട് എന്നൊക്കെ പറയും, അതൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനി ലാസ്റ്റ് കോട്ടിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ലാസ്റ്റ് കോട്ടിങ് കൊടുക്കുന്നതും ഷാർപ്പ് എഡ്ജ് ചെയ്യുന്നതും ഞാനിവിടെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല, ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ ഞാൻ ഷാർപ്പ് എഡ്ജ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, 2 തരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തു കേട്ടോ. ഡബിൾ ബോയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാനിലൊഴിച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇനി അതൊന്നൊരു പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചിട്ട് നമുക്ക് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം, അത് ഒഴിച്ചതിന് ശേഷം ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. കേക്ക് നല്ല തണുത്തതായിരിക്കണം കേട്ടോ. ഇപ്പൊ എന്റെ കേക്ക് തണുപ്പുണ്ട്, പക്ഷേ ഈ ഒരു ഡ്രിപ്പ് അധികം ചൂടാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഇങ്ങോട്ട് താഴ്ത്തേക്ക് പോകുന്നുണ്ട് ഡ്രിപ്പ് കണ്ടോ. അപ്പോൾ ചെറിയൊരു ചൂടുണ്ടായിരുന്ന കാരണമാണ് അതങ്ങനെ പോയത്. ഇനിയിപ്പോൾ ഞാൻ മുകളിലൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് 2D എന്ന നോസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വിൽറ്റിൻ്റെ 2D റോസെറ്റ് നോസിലാണ് കേട്ടത്. ഇനി അതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് മുകളിൽ ചെറിയൊരു പൈപ്പിംഗ് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2D നോസിലെടുത്തു എന്നേ ഉള്ളൂ. ഇതേപോലെ ഒരു പൈപ്പിംഗ് കൊടുക്കാം. നോസിൽസ് പരിചയപ്പെടുത്തുന്ന വീഡിയോ ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന കേട്ടോ, കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള ആ ഒരു സോസ് നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ സ്കോച്ചിൻ്റെ സോസ് നമുക്ക് വീട്ടിലുണ്ടാക്കി വെച്ചാൽ പല ആവശ്യങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. പുഡിങ്ങിനോ അതുപോലെ ഐസ്ക്രീമിൻ്റെ ടോപ്പിംഗ് ഒക്കെ ആയിട്ട് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണിത്. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കുറേ പേര് ചോദിച്ചിരുന്ന സോസ് ഇട്ടപ്പോൾ തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. കുറേ പേര് ഫീഡ്ബാക്ക് ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് സെയിൽ ചെയ്യാനിപ്പോൾ എൻ്റെ റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്, സക്സസ് ആയതുകൊണ്ട് അത്രയും പെർഫെക്റ്റാന്നൊക്കെ പറഞ്ഞു കേട്ടു, വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി കേക്കുമായിട്ട് കാണാം. താങ്ക് യു.